ശരിക്കും നമ്മളെന്താ പറയുക, കൈ നനയാതെ മീൻ മേടിക്കുക എന്ന് പറഞ്ഞ പോലെ രീതിക്കാണ് ഇതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നതെന്ന് പറയാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോർമൽ ഒരു കേസ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുകയെന്ന് വിചാരിച്ചോ. അപ്പം മൂന്ന് ആൾക്കാരായിരിക്കും ഉള്ളത്. ഫസ്റ്റ് ഒന്ന് വാങ്ങുന്ന ആൾ, അതായത് നമുക്ക് കസ്റ്റമർ എന്ന് വേണേൽ പറയാം, ബയ്യർ എന്ന് വേണമെങ്കിലും പറയാം. സെക്കൻഡ് എന്ന് പറയുന്നത് കൊടുക്കുന്ന ആൾ, സെല്ലറ്. ദെൻ ഇവർക്ക് മീഡിയേറ്ററായിട്ട് നടുവിൽ നിൽക്കുന്ന ആൾ നമ്മൾ ബ്രോക്കറിംഗ് അല്ലെങ്കിൽ ബ്രോക്കർ എന്ന് ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പേരുടെയും ഒരു മെയിൻ ലിങ്കിങ് ആയിട്ടുള്ള ആളാണ് ആ മിഡിൽ വൺ, അതായത് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒരു എന്താ പറയുക, ഈ ഒരു ലാൻഡ് ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഈ ബ്രോക്കർ എന്ന് പറയുന്ന ആൾക്ക് ആ ഒരു സെല്ലിങ്ങിലൂടെ അയാൾക്കൊരു പർട്ടിക്കുലർ കമ്മീഷനായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സെല്ലിങ് നടക്കുമ്പം അയാൾക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടും. അതുപോലെയാണ് നമുക്ക് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ക്യാഷ് കിട്ടുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു ഓൺലൈൻ ത്രൂ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടുന്നുള്ളൂ. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇനി നമുക്ക് ശരിക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് ഞാൻ കറക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നേരത്തെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു റിയൽ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ആമസോൺ വഴി എന്തെങ്കിലും എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സോ ഞാൻ കൊടുത്ത ലിങ്ക് വഴി എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുഖാന്തരമല്ല അവർ പർച്ചേസ് ചെയ്ത്, സോ എനിക്ക് ആമസോൺ വഴി ഒരു പർട്ടിക്കുലർ എമൗണ്ട് കമ്മീഷൻ കിട്ടും. ഇതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ. ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു എന്താ പറയുക, ഫേസ്ബുക്ക് പേജുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ വേണ്ട ഫേസ്ബുക്ക് പേജൊന്നും ഇല്ല ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിലും നമുക്ക് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ഒരു ലിങ്ക് ആർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, ആ ഒരു ലിങ്ക് ത്രൂ ആരെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഇപ്പം ഞാനൊരു യൂട്യൂബിൻ്റെ കേസ് പറയാം. ഇപ്പം ഞാനൊരു ലാക്മിയുടെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്തു. റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ അതിൽ കറക്റ്റ് ഓഫേഴ്സൊക്കെ ഞാൻ ആമസോണിൽ നന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുപോലെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വരികയാണ്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ആ ഒരു ലാക്മിയുടെ ഇപ്പം എന്തെങ്കിലും ക്രീമോ സംതിങ് ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ആരെങ്കിലും ആ ഒരു ലിങ്ക് ത്രൂ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ആമസോണിൽ നിന്ന് പർട്ടിക്കുലർ എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ഈ ഓൺലൈനിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെയാണ് ഇപ്പം നമുക്കറിയാവുന്ന സൈറ്റ്സിൽ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നൽകുന്നത്. പിന്നെ നൈക്ക കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു www.affiliate.in എന്ന് പറഞ്ഞൊരു പേജിൽ നിങ്ങൾ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നീഡഡായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എനിക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ ആ ഒരു ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചാനലിൻ്റെ. ആ നീഡഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സൈനപ്പ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കൊരു ഹോം പേജ് വരും. ആ ഒരു ഹോം പേജിൽ ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം മുകളിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. ആ ഒരു ലിസ്റ്റിൽ നമുക്ക് പ്രൊഡക്റ്റ് ലിങ്കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ ഓപ്ഷൻ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് നേരെ ഡൗണിലേക്ക് പോകുമ്പം സെർച്ചിങ് ഓപ്ഷൻ വരും. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യുക. ജസ്റ്റ് ഒരു ലാക്മി ഫൗണ്ടേഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പം നമുക്ക് ആ ഒരു ഡീറ്റെയിൽ വരും. ആ ഒരു ഡീറ്റെയിൽ വരുമ്പം നമുക്കൊരു മൂന്ന് ബോക്സസ് ഉണ്ടായിരിക്കും. ഒരുപാട് വലിയ യു ആർ എല്ലും കാണും, പിന്നെ ഒരു മീഡിയം ലെവലും, പിന്നെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു യു ആർ എല്ലും. നമുക്കെപ്പോഴും വേണ്ടത് ഷോർട്ടായിട്ടുള്ള യു ആർ എല്ല്, ഒരുപാട് ലെങ്തി യു ആർ എല്ലിൻ്റെ ആവശ്യമില്ലല്ലോ. സോ നമ്മൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ആ ഷോർട്ട് മൂന്നാമത്തെ ഷോർട്ടായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമുക്ക് ഇപ്പം വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം ഈ സെയിം ലിങ്ക്, അല്ലെങ്കിൽ എഫ് ബിയിൽ നമ്മുടെ പേജിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ യൂട്യൂബിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എൻ്റർ ചെയ്തിടാം. അപ്പോൾ അതുവഴി ആരെങ്കിലും എന്താ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം.
ശരിക്കും നമ്മൾ എന്താ പറയുക, കൈ നനയാത് മീൻ മേടിക്കുക എന്ന് പറഞ്ഞ പോലെ രീതിക്കാണ് ഇതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നതെന്ന് പറയാം. കൈ നനയാതെയല്ല, നമ്മൾ സെൻഡ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ല. ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്താൽ നമുക്ക് ആ ഒരു രീതിക്ക് കൂടെ എമൗണ്ട് കിട്ടുന്നതല്ലേ, പൈസ കിട്ടുന്നതല്ലേ. അപ്പം നല്ലൊരു എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് ആണ്. നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ ആയതുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഫോൾട്ടോ അതെങ്കിലും ഫ്രോഡൻ്റ് ആക്ടിവിറ്റി നടക്കുമെന്ന് പേടിക്കേണ്ട. അപ്പോൾ പിന്നെ ഇവർ പറയുന്നത് ഒരു 12% വരെ ഒരു പ്രൊഡക്റ്റിന് അപ്രോക്സിമേറ്റ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് 2 or 3 days ആയിട്ടേ ഉള്ളൂ ക്രിയേറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് എത്ര പേര് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തെന്നൊക്കെ കാണിക്കാൻ പറ്റും, സോറി കാണാൻ പറ്റും. അതിൽ ഗ്രാഫ്സ് ഒക്കെ ഉണ്ട്. ദെൻ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ, വേറെ ഡീറ്റെയിൽ ആയിട്ട് അതിലില്ല. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ മെയിൻലി ഞാൻ പറയാമെന്ന് വിചാരിച്ചത് ഈ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്നൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ എനിവേ, എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും നിങ്ങൾ ഫോളോ ചെയ്യുക. ഹിബ ഷാവൽ തന്നെയാണ് പേര്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.